സഫാലമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്ലാസ് ആൻഡ് യു പി ബി സി ജനറൽ മാനേജറാണ്. എല്ലാം എല്ലാമാണ് ഈ കമ്പനിയുടെ മൊത്തം എന്താ പറയുക ചലനങ്ങളുടെ. അപ്പോൾ നാട്ടിലെവിടെയാ സ്ഥലം? അവിടെ മലപ്പുറം ജില്ലയിലെ എടപ്പാള് ചങ്ങരവളം കോക്കൂര് എന്ന് പറയും. എടപ്പാള് ചങ്ങരവളം കോക്കൂര് കോക്കൂര് ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഇവിടെ ഏകദേശം 2004 പതിനെട്ട് കൊല്ലം. അപ്പൊ 18 കൊല്ലം ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ജേഷൻ ബ്രദർ ഇവിടെയാണ്. പുള്ളി ബിസിനസ് ആണോ? അല്ല, ഒരു ഡ്രൈവറായിട്ട്. പുള്ളി ഡ്രൈവറായിട്ട്. അപ്പൊ ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം എന്ത് ജോലിയിലാണ് തുടങ്ങിയത്? ഞാൻ ഫസ്റ്റ് മുതലേ ഫാബ്രിക്കേഷൻ അലുമിനിയം ഫാബ്രിക്കേഷൻ ആയിട്ട്. നാട്ടിൽ എന്ത് ജോലി തന്നെയായിരുന്നു? അതായിരുന്നു. നമ്മള് എസ് എസ് എൽ സി വരെ കഴിഞ്ഞതിന് ശേഷം അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഇവിടെ വന്ന് തുടങ്ങി. അത് കഴിഞ്ഞ് എങ്ങനെയായിരുന്നു പിന്നെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാനും സ്വന്തമായിട്ട് അങ്ങനെ എങ്ങനെ എത്തിയത് ഒരു ബിസിനസ് സൈഡിലേക്ക്? ബിസിനസ് സൈഡിൽ ഫസ്റ്റ് നമ്മൾ ഇവിടെ വന്നു. ഒരു കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. ജേഷന്റെ സപ്പോർട്ടോടുകൂടി കൂടിയിട്ടാണ് ആ കമ്പനിയിൽ കയറിയത്. അവിടുന്ന് പിന്നെ നമ്മൾ ആർബിഐ പാർട്ണർഷിപ്പ് ആയിട്ടുള്ള ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സ്പോൺസർ ആയിരുന്നു. ആ, നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തിരുന്നു. ബേസിക്കലി എങ്ങനെയാ ഇവിടെ ബിസിനസ് തുടങ്ങാനൊക്കെ ഗവൺമെന്റ് ഭയങ്കര സപ്പോർട്ട്സ് ആണ്? ഗവൺമെന്റ് ഇപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ബിസിനസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ് അല്ലേ കാര്യങ്ങൾ? ഇപ്പോൾ ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. മുൻപത്തേനാട്ടി സിമ്പിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. പ്രൊസീജിയേഴ്സ് ഭയങ്കര ഈസിയായി. നാട്ടിലാരൊക്കെ? നാട്ടില് ഉപ്പമ്മയും പഠിത്തം മരണപ്പെട്ടത്. നമ്മൾ കൊറോണ പിടിച്ചിട്ടാണ് മരണപ്പെട്ടത്. ഇത് കാണാനും കൂടി പറ്റിയിട്ടില്ല. അവര് വലിയൊരു സങ്കടം. പിന്നെ മൂന്ന് പെങ്ങന്മാരും ജ്യേഷ്ഠനും. ഒരു ജ്യേഷ്ഠനും പെങ്ങന്മാരൊക്കെ ഇവിടെ ഉണ്ടോ? ഇവിടെ ജ്യേഷ്ഠനും ഇവിടെ ഉണ്ടല്ലേ? ജ്യേഷ്ഠനുണ്ട്, പെങ്ങളെ മക്കളുണ്ട്, ഇവിടെ പലരും എല്ലാരും കൂടെ ഉണ്ടോ? ഇവിടെ തന്നെ വർക്കിയാണ്. അപ്പോ ജ്യേഷ്ഠൻ ഇപ്പോഴും അടുത്ത്? ആ, സലാലല്ല. അപ്പോ ഈ ഗൾഫ് കൺട്രി എന്ന് ആലോചിച്ച് വന്നപ്പോഴത്തേക്കും എങ്ങനെയാ സലാല എന്ന് വിചാരിച്ച? ചേട്ടനുള്ളോണ്ട് മാത്രമാണോ അതോ സലാല? ഉപ്പായിട്ട് സലാല ഉണ്ടായിരുന്നു. ഉപ്പ സലാല 1970 മുതൽ ഇവിടെ. അപ്പൊ 18 കൊല്ലത്തെ ബന്ധമല്ല, 1970 തുടങ്ങി. ഓക്കെ, ഉപ്പ എന്താ ചെയ്തിരുന്നേ? ഉപ്പ ഒരു ഹൗസ് കുക്ക് ആയിട്ട് വർക്ക് ചെയ്തു. ഇവിടെ അറബ് ബിൻ കാസിം എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ. കമ്പനി ഒരു ട്രാൻസ്പോർട്ട്. അപ്പൊ അവിടുന്ന് തുടങ്ങി ഉപ്പ, അത് കഴിഞ്ഞ് ബ്രദർ കഴിഞ്ഞ് നാസ്റ്റർക്ക് എല്ലാരും ഇവിടെ തന്നെ. ഏകദേശം ഇതൊരു വീടായി അല്ലേ? അങ്ങനെ തന്നെ. വൈഫിന്റെ പേരെന്താ? മുനീറ. മുനീറ തന്റെ അടുത്ത് ഞങ്ങളുടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയുന്നു. അന്നു മുതൽ ഇവിടെ ഉണ്ട്. സലാല ഫാമിലി ആയിട്ട് തന്നെ ജീവിക്കുന്നു. 14 വർഷമായിട്ട്. 14 വർഷം. അപ്പം കല്യാണം കഴിഞ്ഞ് അപ്പൊ തൊട്ട് ഇവിടെ തന്നെ വൈഫ്? ഒരു മാസം കഴിഞ്ഞേക്ക് വന്നു. വന്നു. മക്കള്? മക്കള് രണ്ടാള്, രണ്ടു പെൺകുട്ടികള്. മൂത്താൾക്ക് ഇന്ത്യ സ്കൂളില് 6ാം ക്ലാസ്. എന്താ പേര്? നിഹ. നിഹ. ഓക്കെ. നിഹ നാസർ. ആയിഷ അല്ല, ഫാത്തിമ നിഹ. ആയിഷ നിസ്വ. ആയിഷ നിസ്വ. ഫാത്തിമ നിഹ, ആയിഷ നിസ്വ. നല്ല പേര്. ഓക്കെ. അപ്പൊ 6ാം ക്ലാസ്. രണ്ടാമത്തെ ആള്? 2 വയസ്സ്. 2 വയസ്സ്, കുഞ്ഞുകുട്ടിയാ. അപ്പോ നാട്ടിലൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് പോവും? ഇപ്പോ ഉപ്പ മരിച്ചേക്ക് പോയതാണ്. പിന്നിപ്പോ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞു. വൈഫിന്റെ വീട് എവിടെയാ? പട്ടാമ്പി. പട്ടാമ്പി. ആ, ഒക്കെ അടുത്തടുത്ത് അല്ലേ എല്ലാവരും. അപ്പം ഒരു ലേബർ ആയിട്ട് വന്നു. അപ്പൊ കുറെ ഹാർഡ്ഷിപ്സ് ഉണ്ടായിട്ടുണ്ടാവില്ല. പിന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങി. അപ്പൊ ആ ഗ്രോത്ത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ വേറെ കുറെ ബിസിനസ് ചെയ്തോ? അങ്ങനെ എങ്ങനെയാണോ, അതോ തുടക്കം മുതലേ നമ്മൾ ഈ ബിസിനസ് തന്നെയാണോ? നമ്മളിപ്പോ ഞാന് ആദ്യം വർക്ക് ചെയ്തിരുന്ന ഒരു അലുമിനിയം കമ്പനിയിലായിരുന്നു. അവിടുന്ന് സുഹൃത്തിനെ പരിചയപ്പെട്ടിട്ടാണ് നമ്മളൊരു കാർബിനേറ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ടായത്. അവിടെ ഏകദേശം 10-12 വർഷം ആ ഒരു ബിസിനസ്സിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് വിട്ടിട്ടാണ്
ഇപ്പോൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയില്ല, അല്ലറബ് ഗ്ലാസ് ആണ് യു പി വി സി എന്ന് പറഞ്ഞിട്ട്. മെയിനായിട്ട് ഇപ്പോൾ സ്ഥലത്തെ ഒരു ട്രെൻഡാണ് യു പി വി സി വിൻഡോസ് ഉണ്ട്. യൂസ് ഇതുവരെ അലുമിനിയം ആയിരുന്നു ഇവിടുത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് മാറിയിട്ട് യു പി വി സി വിൻഡോയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് അനുസരിച്ച് ഞാനൊന്ന് മാറിയിട്ട് പുതിയൊരു സ്ഥാപനം തുടങ്ങിയതാണ് അർബിനേറ്റ്. അത് ഡിസൈൻസ് ഒക്കെ അവർ തരുമോ അതോ നമ്മളിവിടെ മോഡൽസ് നമ്മൾ ടാബിലാണ് മെയിനായിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നത്. ഡിസൈൻസ് അത് കസ്റ്റമേഴ്സ് കാണിച്ചു കൊടുത്ത് അവരുടെ ഡിസൈനും കൂടി നോക്കിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അതുപോലെ നമ്മൾ അസംബിൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ട്? ഏകദേശം 10 സ്റ്റാഫ് ഒക്കെ തുടക്കം മുതലേ കൂടെയുള്ള സ്റ്റാഫാണോ? തുടക്കത്തിൽ ഇത് സ്ഥാപനം ഇടുമ്പോൾ ഞാനും എൻ്റെ പെങ്ങളുടെ മോനും നജീബ് അവനും അത് ഉണ്ടായിരുന്നു തുടങ്ങിയത്. ഇപ്പോൾ ഇത് 3 വർഷം മുന്നേ, കൊറോണയുടെ ഒരു മാസം മുന്നേ, കുറച്ച് മുന്നേ ആ സ്റ്റാർട്ടിങ് അവിടെ ഇവിടെ ഒക്കെ കേൾക്കുന്ന ടൈം അവിടുന്നാണ് തുടങ്ങിയിട്ടുള്ളത്. സ്വന്തം ജീവിതം തുടങ്ങാൻ പോകുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? അത് പ്രത്യേകം പറയാനുള്ളത് എന്തായാലും ഒരു തൊഴിൽ അഴിഞ്ഞിരിക്കണ ഏറ്റവും ബെറ്റർ. എയറിംഗ് ഗൾഫിൽ ഒരു ഡ്രൈവറെ അറിഞ്ഞും കൊണ്ടാണ് ഗൾഫിലോട്ട് വരുന്നത്, പക്ഷേ അത് ജോലി ഒരു നല്ലൊരു ജോലി കിട്ടില്ല. ഇപ്പോഴൊക്കെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഒരുപാട് ടാലൻ്റാണ്, ഒരുപാട് കോഴ്സ് പഠിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കോഴ്സ് അറിഞ്ഞിരുന്നാലാണ് അവൻ്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുന്നത്. എന്തെങ്കിലും ഒരു കഴുത്തൊഴിൽ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് അലുമിനിയം ഫാബ്രിക്കേഷൻസ് എങ്ങനെയാണ് പഠിച്ചത്? ഞാനിതുമാതിരി ഒരു കോഴ്സ് എടുത്ത് പഠിച്ചതന്നെ. അന്ന് ഒരുപാട് കോഴ്സ് ഉണ്ടായിരുന്നു. അന്ന് കുന്നോളത്ത് നിന്ന് ജി ടെക് അലുമിനിയം ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് ഞാൻ അലുമിനിയത്തിലേക്ക് ഇറങ്ങിയതാണ്. അന്ന് കാലത്ത് ഒരുപാട് കോഴ്സുകൾ ഉണ്ടായിരുന്നു, അതേമാതിരി AC ടെക്നീഷ്യൻ, അലുമിനിയം ഫാബ്രിക്കേഷൻ, അന്നത്തെ ഒരു കോഴ്സുകളായിരുന്നു അത്. ഫയർ ആൻഡ് സേഫ്റ്റി 98. അപ്പോൾ അപ്പോൾ ആ സമയത്ത് അലുമിനിയം ഫാബ്രിക്കേഷൻ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അതോ എന്നാ പിന്നെ ഞാൻ രക്ഷപ്പെടാൻ ഇതാണ് നല്ലതെന്ന് തോന്നി? ഇല്ല, അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ബിസിനസ് ഇതല്ലാതെ എന്താ ആക്ടിവിറ്റീസ്? കുറച്ച് സ്പോർട്സിൽ ആക്റ്റീവ് ആണെന്ന് ഞാൻ കേട്ടു. സ്പോർട്സ് ആദ്യം ഫുട്ബോളായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ കൂടെ എന്നതിൻ്റെ ശേഷം അതിനെ കുറച്ച് നിന്നിട്ടുള്ളത്. ഫുട്ബോള് ഇവിടെ ഒരുപാട് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. KMCC മെയിനായിട്ട് ടൂർണമെൻറ്റ് ഒരുപാട് ടൂർണമെൻറ്റ് നടത്തിയുണ്ട്. അപ്പോൾ അതിൻ്റെതായ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് അതിന് പോകാറുണ്ട്. സലാല നമ്മൾ കേരളം വിട്ട് വേറൊരു സ്ഥലത്ത് താമസിക്കും. ഇവിടെ അത്യാവശ്യം സ്ത്രീകൾക്ക് ഭയങ്കര സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. അത് സേഫ് തന്നെയാണ്, സമാധാനമാണ്. ഏത് പാതിരേക്കും പുറത്തിറങ്ങി നടക്കാനുള്ള ധൈര്യമുണ്ട്. ഇവിടെ ഗവൺമെന്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് വേറെ സ്ത്രീകളുടെ. ആൾക്കാരും നല്ല രീതിയിലാണ് പെരുമാറുന്നത്, ഇവരോട് എന്ത് സഹായം വേണമെങ്കിലും കിട്ടും, നല്ല രീതിയിലാണ് ഇവിടുത്തെ ആൾക്കാരും. ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ കേട്ടു ഇവിടുത്തെ ലോക്കൽസ് നമ്മൾ ബാക്കി എവിടത്തെയും പോലെ ഇല്ല, കുറച്ചും കൂടെ നമ്മൾ ഭയങ്കര സപ്പോർട്ട്, എന്ത് സഹായവും എന്ത് സപ്പോർട്ടും ചെയ്യും. ആണല്ലേ, എനിക്കിപ്പോ കൂടുതൽ മനസ്സിലാവില്ല. ഇപ്പൊ സ്പോൺസർ എന്ന് പറഞ്ഞു, അപ്പൊ പുള്ളിയുടെ ഒരു സപ്പോർട്ട് ആയിരിക്കുമല്ലോ ഈ മൊത്തം സംഭവങ്ങൾ എന്ന് പറയുന്നത്. ആരാ സ്പോൺസറിന്റെ പേരെന്തായിരുന്നു? അബ്ദുള്ള നഹദി. ഇപ്പൊ പുള്ളിയാണ് നമ്മുടെ ഫുൾ സപ്പോർട്ട്. ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് റോൾ മോഡൽ എന്ന് പറഞ്ഞ ഒരാളെ ചോദിച്ചാൽ ആരെയോ പറയാം? അതിൻ്റെ ഉപ്പാനെന്നെ പറയുള്ളൂ. ഉപ്പാനെ എന്തായാലും ഉപ്പാനെ കണ്ടിട്ടാണ് നമ്മള് വളർന്നിട്ടുള്ളത്. ഉപ്പ എത്തിയ സ്ഥലത്ത് തന്നെ എത്തി ഉപ്പാനെ തന്നെ. എൻ്റെ ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളത്? ഇപ്പം നമ്മൾ സ്പോൺസറിനെ പറഞ്ഞു, സ്പോൺസർ ഇല്ലെങ്കിൽ നമ്മളില്ല. പിന്നെ ഈ ഒരു രാജ്യത്തെ മെയിൻ സുൽത്താനോട് പ്രത്യേകം നന്ദി. നമ്മളെ ഇവിടെ വരാനും ഇവിടുത്തെ എല്ലാ സപ്പോർട്ടും നമുക്ക് തന്നിട്ട് ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും കാണിച്ചു തന്നിട്ട്. അതെ, അതുപോലെ തന്നെ ചേട്ടൻ ജ്യേഷ്ഠന് പ്രത്യേകം നന്നവരാണ്. അവനാണ് എന്നെ ഇവിടെ കൊടുത്തതും ഈ ഒരു രീതിയിൽ എത്തിച്ചത്. പിന്നെ നമ്മൾ ശരിക്കും നന്ദി പറയേണ്ട ആരോടാണെന്നറിയോ? വൈഫിനോട്. ഒരു ബിസിനസ്സുകാരൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വലിയ പാടായിരിക്കും അല്ലേ? കറക്റ്റ് സമയത്തൊക്കെ കാണാൻ കിട്ടാറുണ്ടോ? ആ, ഏകദേശം പരാതിയാണ് എന്നുള്ളത്, നമ്മള് വീട്ടിലെത്തുന്നില്ല എന്നുള്ളത്. അതാ ഞാൻ ചോദിച്ചത്. അത് നമ്മള് പുറത്തുള്ള KMCC ആയിട്ട് പുറത്തു പോകുമ്പോ മിക്കവാറും വീട്ടില് ടൈമിന് എത്തൂല. അപ്പൊ അവര് പരാതി എപ്പോഴും ഉണ്ടാവലുണ്ട്. അതുപോലെ ജീവിതത്തിൽ അപ്സും ഡൗണും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കര സ്ട്രെസ് വരുമ്പോ എന്താ ചെയ്യാം? ഇതൊക്കെയാണ് സാധാരണ എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും. ഭയങ്കര സങ്കടം, സ്ട്രെസ്, ടെൻഷൻ വരാറുണ്ട്. നമ്മളെ ബിസിനസ്സിൽ കണ്ണമാനം വരാറുണ്ട്. അപ്പോൾ പിടിച്ചു നിൽക്കാറാണ് മാക്സിമം. പ്രാർത്ഥിക്കുന്നതാണ് മെയിനായിട്ട്. ഭയങ്കര സ്ട്രെസ് വരുമ്പോൾ പ്രാർത്ഥിക്കാം. അല്ല, ഓരോരുത്തർക്കും ഓരോ സംഭവങ്ങളാണല്ലോ. ചിലർ അങ്ങനത്തെ അനുഭവത്തിൽ നിന്നാണ് ഇതിലേക്ക് ഞാൻ കയറി വന്നിട്ടുള്ളത്. ആണല്ലേ, സീറോയിൽ നിന്നാണ് നമ്മളെ തുടക്കം ഈ ഒരു സ്ഥാപനത്തിൻ്റെ.
അപ്പോൾ ഒരു സീറോ ഇന്ന് ഇന്ന് കാണുന്ന ഈ ഒരു അവസ്ഥയിലെത്തി. നിങ്ങൾ ഹൈ ലെവലായിരുന്നു ബിസിനസ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ. അവിടുന്ന് പൊട്ടി തകർന്നു പോയിട്ട് ഞാൻ സീറോയിൽ നിന്ന് തുടങ്ങിയാണിത്. അപ്പം നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലം സീറോയിൽ നിന്ന് തുടങ്ങി ഈ ഒരു അവസ്ഥയിലെത്തി. അപ്പം ആശ്രയിക്ക് താല്പര്യം ഇല്ലെങ്കിലും ഇനിയും ഇത് വലുതായി ഒരുപാട് ഫ്ലറിഷായി അതെ മറ്റു രാജ്യങ്ങളിലും എല്ലായിടത്തും അറിയാനുള്ള ഒരു സ്ഥലമായി തീരട്ടെ. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ എന്നും ഒരു പാഠമായിരിക്കും കാണുന്ന ആൾക്കാർക്ക്. താങ്ക് യു.